ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാംസ് ഡയറി പീരീഡ്സ് പ്രോബ്ലം പലതരത്തിലാണുള്ളത് സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും ഇതിനെക്കുറിച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനോ ചോദിക്കാനോ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർഥ്യം മറ്റൊരു പ്രധാന കാരണം ഇതിനെക്കുറിച്ച് എല്ലാവർക്കും വ്യക്തമായ ഒരു അറിവില്ല എന്നതാണ് ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം അതായത് പീരീഡ്സുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഈ പീരീഡ്സ് സമയത്ത് ഉണ്ടാകുന്ന ക്ലോഡ്സ് ഒരുപാട് പേർക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് ചെറിയ ചെറിയ ജെല്ലി ഫോമിലുള്ള ബ്ലഡ് വരാറുണ്ട് പലപ്പോഴും പീരീഡ്സ് സമയത്ത് ഇത്തരത്തിലുള്ള ക്ലോഡ്സ് വരുന്നത് ശരിയാണോ എന്ന് പോലും നമുക്ക് അറിയാറില്ല എന്നാൽ പീരീഡ്സ് സമയത്ത് കൂടുതലായിട്ട് ക്ലോഡ്സ് പോകുന്നത് മരണം വരെ സംഭവിക്കാൻ കാരണമാകാറുണ്ട് ഈ വിഷയം നിങ്ങളെപ്പോലെ പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഫേസ് ചെയ്യുന്നവർക്ക് വളരെ അധികം യൂസ്ഫുൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഈ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ആർത്തവ സമയത്ത് ക്ലോട്ടിംഗ് എന്തുകൊണ്ട് എന്നും ഇത് എന്തെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമാണോ എന്നും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ഹോം റെമഡിയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും വേഗം തന്നെ നോക്കാം ഏറ്റവും ആദ്യം പീരീഡ്സിന്റെ കൂടെ ക്ലോട്ടിംഗ് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കണം രക്തം കട്ട പിടിക്കുന്നത് നോർമൽ ആണ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ കൊണ്ടാണ് രക്തം കട്ട പിടിക്കുന്നത് നമുക്ക് ചെറിയ മുറവ് പറ്റുമ്പോൾ ആദ്യം ബ്ലഡ് ഒഴുകുകയും പിന്നീട് അല്പസമയത്തിന് ശേഷം കട്ട പിടിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ കട്ട പിടിച്ച് ഒരു ലെയർ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും രക്തം പുറത്തേക്ക് വരുന്നത് നിൽക്കുന്നു ഇത് ശരീരത്തിന്റെ ഒരു പ്രക്രിയയാണ് കാരണം ഇങ്ങനെ മുറിവ് പറ്റുന്ന സമയത്തായാലും ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ മുഴുവൻ ബ്ലഡും പുറത്തേക്ക് പോവുകയും അത് മരണ കാരണമാവുകയും ചെയ്യും അതിനാൽ നാച്ചുറലി ഉണ്ടാകുന്നതാണ് ക്ലോട്ടിങ് ഇതേ പ്രക്രിയ തന്നെയാണ് പീരീഡ് സമയത്തും സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് ചിലർക്ക് ചില പ്രശ്നങ്ങൾ കാരണം ക്ലോട്ടിംഗ് വളരെ ആകാറുണ്ട് ഉദാഹരണമായി മുന്തിരിയുടെ സൈസിൽ മുന്തിരി കുര പോലെയാണ് പോകുന്നത് എങ്കിൽ ഇത് അപകടകാരിയാണ് ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ എന്ത് അസുഖം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ വളരെ കൂടുതലായിട്ട് ക്ലോട്ടിംഗ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം നിങ്ങൾക്ക് ഹൈപ്പോ തൈറോയിഡ് പി സി ഓടി ഫൈബ്രോയിഡിന്റെ പ്രോബ്ലം എൻഡോമെട്രിയോസിന്റെ പ്രോബ്ലം ഈ പ്രശ്നങ്ങൾ ഉള്ളവരിലാണ് പീരീഡ്സ് സമയത്ത് ധാരാളമായിട്ട് ക്ലോട്ടിംഗ് ഉണ്ടാകുന്നത് ഫൈബ്രോയിഡ്സ് സാധാരണമായിട്ട് ഫെർട്ടിലിറ്റി ഏജിലുള്ള സ്ത്രീകൾക്ക് ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന ഒന്നാണ് എൻഡോമെട്രിയോസിന്റെ പ്രോബ്ലം ഗർഭാശയത്തിന്റെ ഉള്ളിലായിട്ട് ഭ്രൂണം ഒട്ടിപ്പിടിച്ചിരിക്കുന്നിടത്ത് ഓവർഗ്രോ ചെയ്യുന്ന കണ്ടീഷനെയാണ് ഈ ഒരു എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഇത് ലിമിറ്റിൽ കൂടുതലായ സ്ത്രീകൾക്ക് മരണം വരെ സംഭവിക്കാം ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നോക്കാം നിങ്ങൾക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും ചെറിയ ചെറിയ ക്ലോട്ട്സ് അതായത് നോർമൽ ആയിട്ട് രക്തത്തിന്റെ കട്ടകൾ പാസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ശരീരത്തിന്റെ സാധാരണ പ്രക്രിയയാണ് ഇത് പേടിക്കേണ്ട കാര്യമില്ല എന്നാൽ ഏതെങ്കിലും മാസം നിങ്ങൾക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് മുന്തിരിയുടെ അതായത് ഗ്രേപ്സിന്റെ സൈസിൽ ക്ലോഡ്സ് പോവുകയോ അല്ല എങ്കിൽ മുന്തിരി കുലയായി ക്ലോഡ്സ് പുറത്തേക്ക് പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനോടൊപ്പം നിങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് ക്ഷീണം തോന്നുകയും തലചുറ്റൽ തോന്നുകയും ശ്വാസം മുട്ടൽ ഇവ അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലർക്ക് നോർമൽ ആയിട്ട് ടെൻഷൻ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ ഉണ്ടാകാറുണ്ട് ഇതിനെ പെട്ടെന്ന് എന്തു ചെയ്യാമെന്ന് നോക്കാം സാധാരണയായിട്ട് ഈ സമയത്ത് സ്ത്രീകൾക്ക് ബ്ലഡിന്റെ കുറവ് ഉണ്ടാകാറുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിൽ ബ്ലഡിന്റെ കുറവ് പരിഹരിക്കുക എന്നതാണ് അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ജ്യൂസ് മാതള ജ്യൂസ് പാലക്ക് ഗ്രീൻ വെജിറ്റബിൾസ് ഒക്കെ ധാരാളമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക കാരണം ഗ്രീൻ വെജിറ്റബിൾസിൽ ധാരാളമായിട്ട് അയണിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയി നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടും പീരീഡ്സിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ക്ലോട്ടിംഗ് വരുന്നുണ്ട് നിങ്ങൾ വേഗം തന്നെ ഡോക്ടറെ കാണുക കാരണം നിങ്ങൾക്ക് ഉടൻ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് ഇങ്ങനെ നല്ല രീതിയിൽ ക്ലോഡ്സ് പോകുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ പെരുഞ്ചീരകം വെള്ളം തിളപ്പിച്ച് കുടിക്കുക കാരണം പെരുഞ്ചീരക വെള്ളം ശരീരത്തിനുള്ളിലെ ഹീറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഇത് രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ എന്തായാലും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം കണ്ട നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്